എന്തായാലും 1500 വെച്ച് കൂടുതലാ സാറേ. സത്യത്തിൽ ഈ കച്ചവടത്തിൽ എനിക്ക് ഒന്നും കിട്ടില്ല. ആര് പറഞ്ഞു ഇത് എത്ര രൂപയുടെ മെറ്റീരിയൽസ് ഉണ്ടെന്നാ എന്റെ വിചാരം? എന്നാലും സാറ് ഡിപ്പാർട്ട്മെന്റിന് സാധനങ്ങൾ കട്ടെടുത്ത് തരുമ്പോ ഇത്രയും ചോദിക്കാറില്ലായിരുന്നു. എടോ അത് സർക്കാർ മുതലാ, ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ഇതെന്റെ അനിയന്റെ, എനിക്ക് ഇത്തിരി എണ്ണുണ്ട്, അത് മനസ്സിലാക്കണം. തന്നെ സ്ഥലം വിട്ടേ, നാളെ ഞാൻ ആ വഴിക്ക് വരുമ്പോ കാശെടുത്ത് വെച്ച് കിട്ടാ. അല്ല സാറേ, വേറെ വലിയ സാധനങ്ങളൊന്നും ഇല്ല. ജംഗ്ഷനിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോർമർ കണ്ടു വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ കുറേശ്ശെ പാർട്സ് പാർട്സ് ആയിട്ട് ഇളക്കിട്ട് നിന്റെ അണ്ണാക്കിലേക്ക് കുത്തിരാ. ഒന്ന് പോടോ കൊടുത്ത്. വണ്ടി എടുക്ക്. ആരെയും ഒന്ന് കണ്ടാണ്ടല്ല, എന്റെ ജീവിതം പോയി. കള്ളം എന്നുള്ള പേര് മാത്രം എനിക്ക് ഇല്ലാത്തത്. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കുട്ടിയുടെ ചേട്ടൻ, അതായത് എന്റെ മുതലാളി, അങ്ങേര് തുടങ്ങാൻ പോകുന്ന ബിസ്ക്കറ്റ് കമ്പനിയുടേതാണ് ഈ വാൻ. ഞാൻ അന്യനാണ്, പക്ഷെ ഈ വാൻ അന്യമല്ല. ഞാനിത് 4ാം തവണയാണ് കുട്ടിക്ക് കോളേജിലേക്ക് ഒരു ലിഫ്റ്റ് നിർത്തിയെന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ 3 തവണ പറഞ്ഞതേ ഇപ്പോഴും പറയാനുള്ളൂ. താല്പര്യമില്ല. ഓക്കെ, ഒരു നിമിഷം. ഞാനും സേതു മുതലാളി ഇപ്പൊ വളരെ ക്ലോസ് ആണ്. കുട്ടിയുടെ നാത്തൂനെ തട്ടിക്കൊണ്ടുവന്നത് എന്റെ നേതൃത്വത്തിലാണ്. പിന്നെ ഇന്നലെ എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? നേരം വൈകി. എന്താ നിന്റെ പേര്? നമ്മുടെ വയറിംഗ് മെറ്റീരിയൽസ് മുഴുവൻ കളവുമാടാ. നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക. ഈ കാലത്ത് മോഷണം തടയാൻ അത്രയേ ഉള്ളു വഴി. സാർ, ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ പെരുമാറ്റ മുറകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വയറ് വെളി വരും. ഇവിടുത്തെ സ്റ്റാഫിനെ ഒന്ന് കൊണ്ടുപോണ്ട. വെളിയിൽ നിന്ന് ആര് വരാനാ സേതു സാറേ? സാറിന്റെ 2 ചാൺ വയറ് മോട്ടിക്കാൻ സാറ് സമ്മതിക്കാണെ കള്ളനെ ഞാൻ ഈ നിമിഷം പിടിച്ചേരാൻ സാറേ. അന്വേഷണം പുറത്തു മതി. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ, അകത്തു വെച്ച് വേണോ, എവിടെ വെച്ച് വേണം, എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ സാറേ. ഏതായാലും സ്ഥലത്തെ സ്ഥിരം കള്ളന്മാരെ ഞങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, കള്ളനെ പിടിച്ചുതരാം. വേണമെങ്കിൽ മതി. ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കാണും മുതലാളി? എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. അത് കൊണ്ടുപോയ കഴിവേറി ദൈവമേ, മുടിഞ്ഞു പോണേ. ഒരു 8000 രൂപയുടെ മെറ്റീരിയൽസ് മേടിച്ചാ നമുക്ക് പണി തുടങ്ങാം സാർ. 8000 രൂപ എന്ന് വെച്ചാ ഇനി 8000 രൂപ ഞാൻ ഉണ്ടാക്കണം. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട ഇനി KFC യിലേക്ക് ചെല്ലാൻ. ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. ഈ പോയ സാധനമൊക്കെ 2 ദിവസത്തിനകം ഉണ്ടാക്കാന്ന് വിചാരിക്കുക. പിന്നെ ഇനി ഒരു എത്ര ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് വലിച്ചു കെട്ടാൻ? ഏകദേശം 1 ആഴ്ച പിടിക്കും സാർ. 1 ആഴ്ച എങ്കിൽ ഈ പരിപാടി പൊളിഞ്ഞത് തന്നെ. 4 ദിവസത്തിനകം ഇത് നടന്നില്ലെങ്കിൽ പിന്നെ 21ാം നൂറ്റാണ്ടിലെ ലോൺ കിട്ടും. ഡോ, ഒരു 8 മുഴം വയറ് കിട്ടുമോ? ഒരു തരി ബാക്കി വെച്ചിട്ടില്ല സാറേ. വേണ്ട, ഒരു 8 മുഴം കയറ് കിട്ടുമോ? എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനം ഇരിക്കോടോ? രൂപ 1ഉം 2ഉം അല്ല, 8000 അല്ലയോ? അല്ല മുതലാളി, നാളത്തെ കാര്യമൊന്നും പറഞ്ഞില്ല. ആ, രാവിലെ നീ വാനും എടുത്തുണ്ടെങ്കി വാ. അല്ല, ചുമ്മാ വാ പോന്ന് പറഞ്ഞാ വേന വരൂല. അതിനകത്ത് ഡീസൽ എന്ന് പറയുന്ന ഒരു സാധനം ഒഴിക്കണേ. അതിലിപ്പോ എന്താ കാണും? കഷ്ടിച്ച് ഷെഡിൽ കൊണ്ട് കയറ്റാം. പോവാ? ഓ, ഷെഡ് വരെ പോവോ? ഓ, എനിക്ക് നീ ഇതുകൊണ്ട് ഷെഡിലിട. നമുക്കൊരു നല്ല കാലം വരുമ്പോ ഇതെടുത്ത് ഓടിക്കാം. നീ രാവിലെ ജംഗ്ഷനിൽ നിന്നാ മതി, ഞാൻ അങ്ങ് വരാം. അല്ല, വയറിംഗ് മെറ്റീരിയൽസ് ഇടോ. അതാടോ പറഞ്ഞേ, വാനിന്റെ RC ബുക്ക് പണയം വെച്ച് ബേബിച്ചായനോട് ഇത്തിരി കാശ് ചോദിക്കാം. ഓഹോ, അപ്പൊ വേനും പണയത്തിൽ. എന്നാ നീ രാവിലെ വരുമ്പോ ഒരു 5 ലക്ഷം രൂപയും കൊണ്ടുവാ. മുതലാളി,
വല്ലാത്ത ദാഹം, കുടിക്കാൻ എന്തെങ്കിലും? ആശേ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക. ഇപ്പോഴെങ്കിലും വന്നു കാത്തു കാത്തിരുന്ന് മടുത്തു. സേതുട്ടാ, ഉറങ്ങാൻ പാടില്ലായിരുന്നു? ഉറങ്ങാനോ? സേതുട്ടം വരാതെയോ? ഞാൻ വരാനേ, ഇനി എന്നും വൈകും. ഇനി അത് പറ്റില്ല. 10 മണിവരെ നല്ല നിലാവുണ്ടായിരുന്നു. എനിക്ക് ആശയുണ്ടായിരുന്നു സേതുവേട്ടാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ പല പല രസങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് പറമ്പിക്കൂടിയും വഴി കൂടി ഒക്കെ നടക്കണമെന്ന്. നിലാവത്ത പാമ്പിറങ്ങുന്ന ഇവിടെ മൂർഖന്മാരുടെ കോട്ടയാ. ഇതെന്താ കിടക്കണോ? ഭയങ്കര ക്ഷീണം, ഭയങ്കര ക്ഷീണം. അയ്യോ, എന്ത് പണിയാ സേതുവേട്ടാ, എനിക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ട്. അല്ല, ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ കഴിച്ചു. എവിടുന്ന്? ഇവിടുന്ന്. ആരെടുത്തു തന്നു? ആശ. അപ്പൊ വന്നിട്ട് ഒത്തിരി നേരമായല്ലേ, സേതുവേട്ടൻ എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ല. ആരാകട്ടെ, ഇനി സേതുവേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കേണ്ടത്. സേതുവേട്ടന് ഭക്ഷണം എടുത്തു തരാ എന്നുള്ളത് എന്റെ അവകാശമല്ലേ. ഇതിലിപ്പൊ മടിക്കാൻ ഒന്നുമില്ല. മാസം കഴിയുമ്പോ ശമ്പളം കൊടുക്കണമെന്ന് അമ്മാവ് സേതുവിനോട് പറഞ്ഞല്ലേ. ഇന്നിപ്പൊ തീയതി 7 ആയി. എന്നാലും ഒരെന്നാലും ഇല്ല. എനിക്കൊന്ന് എന്റെ വീട് വരെ പോണം. വെറുതെ കൈ വീശി അങ്ങോട്ട് ചെല്ലാനേ, ഒരു പിച്ചക്കാരന്റെ കൂടെ അല്ല അച്ഛനും അമ്മ എന്നെ ഇറക്കി വിട്ടത്. നിന്നെ കെട്ടിയതിന് ശേഷം ഞാൻ ഒരു പിച്ചക്കാരനായി, നീ നിന്റെ അച്ഛനോട് എന്ന് പറ. നിങ്ങൾ സേതുവിനോട് ശമ്പളം ചോദിക്കും മനുഷ്യാ? അവൻ സ്വല്പം ബുദ്ധിമുട്ടില്ല, മാത്രമല്ല കമ്പനിയിലെ കേബിളും മറ്റും ഇന്നലെ ആരോ പൊക്കി കൊണ്ടുപോയി. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? ഇന്ന് എന്തായാലും സേതുട്ട ഉച്ചക്ക് ഉണ്ണിക്ക് എത്തി പറ്റൂ. സമയം കിട്ടും തോന്നില്ല. എന്നാ ഞാൻ ഫാക്ടറിയിലോട്ട് വരട്ടെ? ഫാക്ടറിയിലോട്ടാ? നിന്നെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് സമയം കിട്ടാ, അത്ര പ്രശ്നം അവിടെ. എന്തൊരു കഷ്ടം ഇത്, ഒന്ന് നേരം വേണം സംസാരിക്കാൻ പോലും സേതുവിന് നേരമില്ല. ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ. അതെ, സുഭദ്ര പറയാണേ മാസം തികഞ്ഞു. അയ്യോ, അതിന് ഞാനേ ഒന്നും. അതല്ല, ശമ്പളം കിട്ടിയിട്ടില്ല. ഓ, ഇതാ ശമ്പളം, 17 രൂപയുണ്ട്. അച്ഛനെ അമ്മേനെ ആരാണ് പോയി കാണും? പിന്നെ നീ വേണേ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് പൊക്കോട്ടാ, അതാ നല്ലത്. ആർ സി ബുക്ക് എടുത്തല്ലോ അല്ലേ? ആ, ഉണ്ട് ഉണ്ട്. ബേബിച്ചെത്തിയ ഇപ്പൊ ഇരുന്നാട്ട. വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ആ, എന്നാ ഓട്ടോ വിട്ടേക്കല്ലേ. ആകെ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ഞാൻ ചേട്ടനെടുത്ത് കൊടുത്തേ. ഓ, എന്റെ പൈസ വല്ല ഉണ്ടോ? എന്റെ 75 പൈസ ഉണ്ട്. എനിക്ക് വേറെ ഓട്ടോ ഉണ്ട് സാറേ, ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ? ആ, ഓട്ടോ ഉണ്ട്. എന്താ ചെയ്യാം? എങ്ങോട്ട്? വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാം. എവിടുന്ന്? മുതലാളി വരണം. മുതലാളി, ഞങ്ങൾക്ക് 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ചായ വേണ്ട? ചായ എനിക്കും വേണ്ട. ഇവിടെ ഇരിക്കാം സാർ, ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നോളൂ. പുട്ടുദോശ, പറോട്ട, അപ്പം, മട്ടൺ ചോപ്സ്,
ചിക്കൻ കറി, മൂന്ന് പൊറോട്ടയും മുട്ടൻ കറിയും, അല്ല മട്ടൻ കറിയും. അതെ, മറ്റേ കൈ കഴുകാനുള്ള വെള്ളം വാഷ് ബേസിൻ ദാ അവിടെ ഉണ്ട്, നമുക്ക് കൈ കഴുകാം. മതില് ഓടാ മുതലാളി, അല്ല ഓടു മുതലാളി.